ലോകത്തിലെങ്ങും നമ്മളുണ്ട് മലയാളികൾ. അവരുടെയൊക്കെ ഗൃഹാതുരത്വത്തിൻ്റെ സ്പർശമുള്ള മലയാള ഭാഷ കൊണ്ട് ചേർത്ത് നിർത്തിയ ഒരു വികാരമാണ് കേരളം. നാനാത്വത്തിലും ഏകത്വം പുലരുന്ന ഭാരതത്തിൻ്റെ ഭാഗമായി ഒരു ഭാഷ സംസാരിക്കുന്നവർക്കായി നമുക്കായി 1956 നവംബർ 1 നമുക്ക് ഒരു സംസ്ഥാനം ലഭിച്ചു. നമ്മുടെ അഭിമാനം കേരളം. നാടുവാഴികളുടെ ജന്മിമാരുടെ നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ ഞെരിഞ്ഞമർന്ന ദരിദ്ര നാരായണന്മാരുടെ കാലം. വൈദേശികാധിപത്യം ഉരുക്കുബൂട്ടിൻ്റെ ബലത്തിൽ അടിമത്തത്തിൽ അടച്ചിട്ട കാലം. അവയെയൊക്കെ അതിജീവിച്ച പോരാട്ടങ്ങൾ ചരിത്രങ്ങൾ ചികയുമ്പോൾ ഓർക്കാൻ മധുരമുള്ളവയേക്കാൾ കയ്പു നിറഞ്ഞ അനുഭവങ്ങളാണ് കേരളീയന് മനസ്സിൽ ഊറിവരുന്നത്. രാവും പകലും അധ്വാനിച്ചാലും പട്ടിണി മാത്രം മിച്ചം കിട്ടിയ കൃഷിക്കാരന് അവൻ്റെ മണ്ണിന് അവകാശമുണ്ടാകുന്നത് ഒരുപാടൊരുപാട് ജനകീയ സമരങ്ങൾക്കൊടുവിലാണ്. അതിൽ എത്രയെത്ര ജീവനുകളാണ് ബലി നൽകേണ്ടി വന്നത്, എത്രയെത്ര പേരാണ് ജീവച്ഛവങ്ങളായത്. മേൽജാതിക്കാരൻ്റെ കൺമുന്നിൽ പെട്ടുപോയാൽ പോലും ചെളിയിൽ ചവിട്ടിത്താഴ്ത്തപ്പെടുന്ന കാലത്തിൽ നിന്ന് താഴ്ന്ന ജാതിക്കാരൻ തലയുയർത്തി എഴുന്നേറ്റ് നിൽക്കാൻ കരുത്തു നേടിയത് ജാതിക്കും മതത്തിനുമപ്പുറം നിന്ന് സമരരംഗത്തിറങ്ങിയ ആയിരങ്ങളുടെ രക്തത്തിൻ്റെ ബലത്തിലാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ കരുത്തുറ്റ നേതൃത്വം അവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയായിരുന്നു. പിറന്ന നാടിനെ പെറ്റമ്മയെപ്പോലെ കണ്ട് പൊരുതിയ അനേകമനേകം ധീര ദേശാഭിമാനികളുടെ വെടിയേറ്റു തുളഞ്ഞ നെഞ്ചിൻ കൂടുകളും കഴുമരത്തിലാടിയ ഉടലുകളും കേരളീയൻ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ കോറിയിട്ട ആത്മബോധം സ്വാതന്ത്ര്യത്തിൻ്റെ ജീവനുള്ള വായു ശ്വസിക്കാൻ നമുക്ക് കരുത്തേകി. അന്നത്തെ നാടിനെ ഇന്നത്തെ കേരളമാക്കാൻ രക്തവും വിയർപ്പും ചിന്തിയ അനേകമായിരങ്ങളെ ഓർക്കാനാവണം ഈ നവംബർ 1 നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ആ ഓർമ്മകളാവണം നാളത്തെ കേരളത്തെ സൃഷ്ടിക്കാൻ നമുക്ക് ശക്തി പകരേണ്ടത്. ഇന്ന് ലോകത്തിനു മുന്നിൽ ആത്മാഭിമാനത്തോടെ നിൽക്കുകയാണ് നമ്മൾ. നമ്മുടെ ജീവിത നിലവാരം, ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെ കണക്കുകൾ നിരത്തി നമ്മൾ ലോക വികസിത രാജ്യങ്ങൾക്കൊപ്പമാണെന്ന് പറയുമ്പോഴും ആ നേട്ടങ്ങൾക്കു പിന്നിലെ ഇച്ഛാശക്തിയെ, ചിട്ടയായ ആസൂത്രണത്തെ, അധ്വാനത്തെയാവണം നാം കാണേണ്ടത്. നമുക്ക് സ്വന്തമായി സർക്കാർ മേഖലയിലെ ആശുപത്രികളും വിദ്യാലയങ്ങളും കുടിവെള്ള സംവിധാനങ്ങളും ഗതാഗത സംവിധാനവും ഒക്കെ തന്നെയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലും തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കരുത്തേകുന്നത്. ഇനിയും ഒട്ടേറെ കടമ്പകൾ നമുക്ക് ചവിട്ടിക്കടക്കാനുണ്ട്. വളരെ ലോലമായ ഒരു പരിസ്ഥിതിയാണ് നമ്മുടെ വലിയ സവിശേഷത. ചെറിയ ഭൂപ്രദേശത്ത് തിങ്ങി താമസിക്കുന്ന വലിയ ജനക്കൂട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വികസനം ആസൂത്രണം ചെയ്യുമ്പോൾ പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ വരുന്നത് ദുരന്തങ്ങൾ സമ്മാനിക്കുകയാണ്. ഈ സവിശേഷത കൊണ്ട് തന്നെ കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും കാര്യത്തിൽ വലിയ പുരോഗതി നമുക്ക് നേടാനും കഴിയുന്നില്ല. ഗൾഫുകാരൻ്റെ വരുമാനത്തിൽ കെട്ടിപ്പടുത്ത സമ്പദ്വ്യവസ്ഥ ഏതു നിമിഷവും തകരാം എന്നതിൻ്റെ സൂചനകൾ നാം അറിയുന്നുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയ ചെറുപ്പക്കാരിലെ തൊഴിലില്ലായ്മ നമ്മൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. കോവിഡ് കാലശേഷം സ്ഥിതി കൂടുതൽ വഷളാവുമെന്ന് ഉറപ്പാണ്. ഇനിയും ഒരുപാട് കടമ്പകൾ, വെല്ലുവിളികൾ നമുക്ക് കടന്നു പോകാനുണ്ട്. അവയെ അതിജീവിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് ശ്രമിക്കേണ്ടതുണ്ട്. കേരളമെന്ന പൊതുവികാരം നമ്മെ ചേർന്നിർത്തട്ടെ. ഇവിടത്തെ പൂവിളിയും പൊന്നോണവും കായലും പുഴയോരവും പൂത്തുമ്പികളും വയലേലുകളിലെ ഞാറ്റുപാട്ടും കൂത്തും കുമ്മാട്ടിയും വള്ളംകളിയും തൃക്കാർത്തികയും കാവിലെ ശീവേലിയും ഈരിടത്തോർത്തിൽ നാടൻ തോട്ടിലെ മീൻപിടുത്തവും നാടൻ കളികളും നാടൻ പാട്ടുകളും നാട്ടുവൈദ്യവും കള്ളക്കർക്കിടവും തിരിമുറിയാതെ പെയ്തുപോരുന്ന തിരുവാതിരയും കണ്ണാന്തളിയും കുളക്കടവും നമുക്ക് എക്കാലവും കുളിരേകുന്ന നനുത്ത സ്പർശമുള്ള ചിന്തകളാണ്. ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരങ്ങളാണവ. ഇവിടത്തെ മഞ്ഞുമൂടിയ കുന്നിൻ ചെരുവുകളാണ്, പുല്ലാനിക്കാടുകളാണ്, വഴിയരികിലെ ശിവോദികളാണ്, തെച്ചിപ്പൂക്കളാണ് നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു കവിയുന്നത്. ആവശ്യമുള്ളതെല്ലാം വാരിക്കോരിത്തരുന്ന പ്രകൃതി കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം ഭൂമിയാക്കി നമുക്ക് തന്നിരിക്കുന്നു. ഈ മനോഹര ഭൂമിയിൽ ജനിക്കാനായതിൻ്റെ അഭിമാനം നമുക്കെന്നും മനസ്സിൽ സൂക്ഷിക്കാം. സ്നേഹാശംസകൾ.